Hello friends, I'm Swapna Ramesh. Swapnalokam enna YouTube channel lekku ellavarkkum swagatham. Innathe visheshangalaanu kaanikkunnathu ṭo. ഇന്നലെ നമ്മളിട്ട പന്തലിതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു, ഞാനിങ്ങനെ വലിച്ചു മുറുക്കി കെട്ടിയിരുന്നതൊക്കെ ലൂസായി പോയാവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നേരം എടുത്ത് വന്ന് നോക്കിയപ്പോൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ മുറ്റമടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ചവറുകൾ കുറച്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല കാറ്റ് വീശിയിരുന്നു, അതുകൊണ്ട് തന്നെ ഒക്കെ റോഡിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെയും അടിച്ചു കൂട്ടി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ സിറ്റ് ഔട്ടൊക്കെ അടിച്ച് തുടയ്ക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അടിക്കുന്നത് കേട്ടോ. സിറ്റ് ഔട്ടും കാർ ഷെഡും ഡെയിലി രാവിലെ ഞാൻ തുടയ്ക്കും കേട്ടോ. അത്ര വയ്യെങ്കിൽ മാത്രമാണ് നമ്മളങ്ങനെ തുടയ്ക്കാതെ ഇടാം കേട്ടോ. എന്നാലാണ് എനിക്കൊരു വൃത്തിയും ഒരു ഇതൊക്കെ തോന്നുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നവരാത്രി കാലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് ഫുള്ളും തുടയ്ക്കണം. അപ്പോൾ രാവിലെ തന്നെ എന്തായാലും സിറ്റ് ഔട്ടും കാർ ഷെഡും ആണ് തുടയ്ക്കുക. പിന്നെ ബാക്കി ജോലികളൊക്കെ ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീടിൻ്റെ അകമൊക്കെ തുടയ്ക്കുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്ന് പറയുന്നതിന് മുൻപ് എന്നെ രമേശ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഗോതമ്പിൻ്റെ പുട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊടി ആദ്യം തന്നെ ചീനച്ചട്ടിയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നനച്ചും കഴിഞ്ഞ് പുട്ടുണ്ടാക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെള്ളമൊക്കെ കൂട്ടി നനച്ചിട്ടുണ്ടെങ്കിൽ ആകെ എന്താ പറയുക, കുഴ കുഴാന്നിരിക്കും. അപ്പോൾ ഒന്ന് വറുത്തെടുത്തിട്ട് വെള്ളം തളിച്ചിട്ട് ആക്കി വരികയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള നല്ല നമ്മുടെ അരിപ്പുട്ടൊക്കെ പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പടം വറുത്തതാണ് പുട്ടിന് കൂട്ടി കഴിക്കാനായിട്ട് വറുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പഴം ഉണ്ടെങ്കിൽ അത് ചെയ്യും, പക്ഷേ ഗോതമ്പ് കൂട്ടി എന്തോ എനിക്ക് പപ്പടം കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ദാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതുപോലെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ആക്കി രമേശൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചിഞ്ചു ചിഞ്ചുവിൻ്റെ ഫ്രണ്ടിനൊപ്പം കറങ്ങാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാലക്കുടിക്ക് പോകണം. അപ്പോൾ പിന്നെ രമേശൻ്റെ കൂടെ വണ്ടിയിൽ അങ്ങോട്ട് പോകാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒപ്പം ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പാരൻസ് ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയൂ കേട്ടോ, അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ കൊരട്ടിപ്പള്ളിയിലും അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടികളിങ്ങനെ ഒരുമിച്ച് പ്ലാനൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൗഗ്ലിക്കുട്ടൻ പതുക്കെ തേക്ക് മരത്തുമെന്ന് താഴ്ത്തിക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ അവൻ വരുന്നത് നോക്കിയും കഴിഞ്ഞ് നമ്മുടെ ചെടികളൊക്കെ നോക്കിയൊന്നും ഇങ്ങനെ നിന്നതാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ, നേരെ വന്നും കഴിഞ്ഞിട്ട് ഞാൻ പൂമാല കെട്ടാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ നവരാത്രി ദിവസങ്ങളൊക്കെ ആയിരിക്കല്ലേ. അപ്പോൾ ഇനി സാധാരണ പൂ പോലെ വെച്ചാൽ പോരെ, തുളസിയും താ ഈ ഓറഞ്ച് ചെമ്പരത്തിയും കൂട്ടിയിട്ടുള്ള മാലയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ പൂമാലയൊക്കെ കെട്ടിയിടും. അങ്ങനെ കാണുമ്പോഴാണ് ഇനി എന്താ പറയുക, കണ്ണും നിറയും മനസ്സും നിറയും, ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. മാല കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് ചാർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇനി അതിനൊക്കെ ശേഷം ഞാൻ ദാ ഒരു കറി വെക്കുകയാണ് കേട്ടോ. ഇത് പരിപ്പും ചേമ്പന്താളും കൂടിയിട്ടുള്ള കറിയാണ്. ഇതിലേക്ക് നമുക്ക് നാളികേര അരച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചും കഴിഞ്ഞ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാളികേരത്തിൽ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ജീരകം ഇതെല്ലാം കൂടിയിട്ടിട്ടാണ് കേട്ടോ അരച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കുന്നത്. കറി നന്നായിട്ട് കുറുകിയൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടിയിട്ട് താളിച്ചങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ദാ ആ കുക്കിംഗ് ജോലികൾ കഴിഞ്ഞു. അപ്പോൾ രാവിലെ അത് കൂടാതെ പാവയ്ക്ക കൊണ്ടാട്ടം, അതുപോലെ ഒരു തോരൻ, പിന്നെ നമ്മുടെ പപ്പടം വറുത്തതിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി കാണിക്കുന്നത് വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ. വൈകിട്ട് നമ്മൾ ആ വീടിൻ്റെ അകമൊക്കെ ഒന്നും കൂടി തുടക്കുകയാണ്. നമ്മൾ 6:30 നമ്മൾ പൂജ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പഠിക്കുന്ന പുസ്തകങ്ങൾ അത് വയ്ക്കാം, അതുപോലെ ഞാനാണെങ്കിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണെങ്കിൽ അതും ഈ സമയത്ത് പൂജ വയ്ക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിഞ്ചുവിൻ്റെ ബുക്കുകളാണ് ഇനിയിപ്പോൾ നമുക്കിരിക്കുന്നത്. മുത്ത് ലണ്ടനിൽ പോയത് കാരണം ഇനി മുത്തിൻ്റെ പുസ്തകങ്ങളൊന്നും ഇല്ല നമുക്ക് ഇവിടെ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചിഞ്ചുവിൻ്റെ പുസ്തകങ്ങളൊക്കെ വെക്കണം. അപ്പോൾ തുടച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ജോലികൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ കുറച്ച് സമയമാണെങ്കിലും ഓടി വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഈർക്കിലി ഒഴിഞ്ഞും കഴിഞ്ഞ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കത്തിയെടുക്കുന്നത് കാണുമ്പോഴേക്കും മൗഗ്ലിക്കുട്ടനും എൻ്റെ ഒപ്പം ഓടി ഇങ്ങോട്ട് വരൂ കേട്ടോ. എന്നിട്ട് എൻ്റെ ഓപ്പോസിറ്റ് ആ
കോഴിക്കൂടിൻ്റെ മുകളിൽ അവൻ കയറി കിടക്കും. കുറച്ച് നേരം ഓലയുടെ മുകളിലൊക്കെ കയറി മാന്തിയൊക്കെ നടന്നു. അതിനുശേഷം കോഴിക്കൂടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി ഞാൻ ഇവിടുന്ന് എണീറ്റ് പോകുമ്പോൾ എൻ്റെ പിന്നാലെ വരികയാണ് ചെയ്യാറ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ കുങ്കി മുട്ടയിട്ടു, അതുപോലെ തന്നെ ഗാർഗി മുട്ടയിട്ടു, അങ്ങനെ രണ്ട് മുട്ടയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണം വെക്കേഷൻ്റെ സമയത്ത് അവരെ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അവർ ഒരു ശല്യവും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ചേമ്പ് കാട് പോലെയാണല്ലോ ചേമ്പ് നിൽക്കുന്നത്, അതിൻ്റെ ചുവട്ടിൽ പോയി കഴിഞ്ഞാൽ അവരിരിക്കലാണ് അവരുടെ ഒരു ജോലിയായിരുന്നത് കേട്ടോ. അല്ലാതെ അവരിപ്പുറത്തോ അപ്പുറത്തൊന്നും അധികം അങ്ങനെ നിൽക്കില്ല. ആ രണ്ട് സൈഡുകളിലാണ് അവരിങ്ങനെ കളിച്ചുകൊണ്ട് നടന്നിരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് കിട്ടിയ ശീലമാണ് കോഴിക്കൂടിൻ്റെ ഉള്ളിൽ കയറാതെ ഈ ഗ്രോ ബാഗിൽ പിന്നെ ചേമ്പിൻ്റെ കടക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് അവർ മുട്ടയിടും കേട്ടോ. ഇപ്പോൾ കുങ്കി മാത്രം ഓടി വന്നു കഴിഞ്ഞ് കൂട്ടത്തിൽ നിന്ന് ഓടി വന്നു കഴിഞ്ഞിട്ട് കൂട്ടിൽ കയറി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് അവൾ കൊക്കി വിളിച്ചു, നിൽക്കും ഓടി വരും കേട്ടോ അങ്ങനെ വഴി കാണിച്ചുകൊണ്ട്. അത്ര ഇതാണ് കേട്ടോ അവനെ. എന്നിട്ട് അവരെ തുറന്ന് വിട്ട് കഴിയുമ്പോൾ കുങ്കിയും കൂടി അവൻ്റെ കൂടെ ചെല്ലുന്ന കഴിയുമ്പോഴാണ് ആ കൊക്കലൊക്കെ നിർത്താറ്. നമ്മളാണെങ്കിൽ മുട്ടയും എടുത്ത് വയ്ക്കും. അപ്പോൾ മുട്ടയിട്ട് ഈ നിക്കു കൊക്കുന്ന നിക്കും കൂടി കൂവി വിളിക്കുന്ന കാണുമ്പോൾ മൗഗ്ലി മോടി ചെന്ന് കഴിഞ്ഞ് കൂടിൻ്റെ മുകളിൽ കിടക്കും. അപ്പോൾ ഞാൻ മുട്ടയെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗഗ്ലിക്കും കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മൗഗ്ലി വേഗം ആകുമെന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ മനുഷ്യക്കുട്ടികളുടെ പോലെ തന്നെയാണ് കേട്ടോ. കോഴി ആയിക്കോട്ടെ, താറാവായിക്കോട്ടെ, പൂച്ചയോ ഡോഗൊക്കെ ആയിക്കോട്ടെ, നമ്മൾ വളർത്തുന്നവർക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു പഠിപ്പിക്കലും സംസ്കാരമൊക്കെ അവർക്കും കിട്ടും കേട്ടോ. നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ഇന്നതാണ് ചെയ്യാൻ പോണേന്നൊക്കെ അറിയുന്ന നല്ല ബുദ്ധിയുള്ളതാണ് കേട്ടോ ഈ വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ ഒപ്പം നടക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിങ്ങനെ വീട്ടിൽ വളർത്താത്തവർക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ. അല്ലാത്തവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സന്തോഷം തന്നെയായിരിക്കും കേട്ടോ. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കാനും ഓടി വരാനും ഒക്കെ മനുഷ്യക്കുട്ടികളെക്കാൾ അനുസരണയോട് കൂടിയിട്ട് ഇവരിങ്ങനെ കാണിക്കും. ഇടയ്ക്ക് ഓരോ കുസൃതികളും ഒക്കെ ഒപ്പിക്കും കേട്ടോ. എന്നാൽ നമ്മുടെ ജീവിതത്തിന് സന്തോഷം പകരാനായിട്ട് ഈ ചെടികളും പൂക്കളും മാത്രമൊന്നല്ല നമ്മുടെ ഈ വളർത്തുമൃഗങ്ങളും പക്ഷികളും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ചിലർ വീട്ടമ്മമാർ ഇങ്ങനെ പറയാറുണ്ടല്ലേ, എനിക്ക് മാത്രം ഒന്നിനും സമയം കിട്ടുന്നില്ല, എന്തുമാത്രം ജോലികളാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാതെ ജോലികൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ആ ഒരു ടൈമൊക്കെ നമ്മൾ ക്രമീകരിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെയാണോ അന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇതാ അപ്പോൾ ചൂലിൻ്റെ ഈർക്കിരി ഇത്രത്തോളമാണ് കേട്ടോ ഞാൻ ആ കുറച്ച് സമയം കൊണ്ട് ഓടിപ്പോയി കഴിഞ്ഞ് ഉഴിഞ്ഞെടുത്തത്. അപ്പോൾ ഇത് തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇതാ കോഴിമക്കൾക്ക് ഗോതമ്പ് ഒരു പിടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് അനിയത്തി ഒരു പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് കൊടുത്തപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ ഇട്ട് കൊടുക്കാറ് അരിയാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അതുപോലെ തന്നെ അനിയത്തിയുടെ വീട്ടിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിൻ്റെ പതിരുണ്ടായിരിക്കും, അത് കൊണ്ടു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാതിരുന്ന് കൊടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗോതമ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ മതിമറന്ന് തിന്നലാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇത് മഴക്കാലത്തൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർ അതൊക്കെ കൊത്തി തിന്ന് സന്തോഷമായിട്ട് നടക്കട്ടെ. നമ്മുടെ ചെടികൾക്കാണെങ്കിൽ ഇന്നലെ നല്ല മഴ കിട്ടിയ കാരണം ഇഷ്ടംപോലെ വെള്ളം കുടിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക് പന്തലിൻ്റെ വേഗം വേഗം ഇലകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് വള്ളികൾ ഇങ്ങനെ വീശി വീശി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വൈകിട്ട് സമയമായപ്പോഴേക്കും ഇതാ ഒന്ന് രണ്ട് പേരൊക്കെ തനിയെ വന്നു കഴിഞ്ഞ് കൂട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരാൾ കൂട്ടിൽ കയറുന്നതിന് പകരം പറന്നെത്തിയത് ഈ കൂടിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇനി വേഗം ഇവരെ കയറ്റിയിട്ട് വേണം കുളിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് കേട്ടോ. പതിയാരിയിലേക്ക് പോകണം ദീപാരാധന തൊഴാനായിട്ട് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്കൂൾ കുട്ടികളൊക്കെ ഇതിലേ പോകുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തിലാണ് അവർ. അപ്പോൾ ഞാൻ കോഴികളെ കയറ്റിയതിന് ശേഷമാണ് ഞാൻ ഇന്നത്തെയും ഇന്നലത്തെയും കൂടിയിട്ട് സവാളത്തോണ്ടും മറ്റൊക്കെ ഇട്ട് വെച്ചിരുന്നത് വേഗം വേപ്പിൻ്റെ കടക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോഴികളെ കയറ്റിയതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ചിക്കി ചകഞ്ഞ് കളയും. ഞാൻ ഇതിൻ്റെ മുകളിൽ മണ്ണ് വെട്ടിയിടുന്നതും ഒക്കെ അവർ കാണും. എന്നിട്ട് ഞാനങ്ങോട്ട് മാറുമ്പോൾ അവർ ഓടി വരും ചിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഇവരെ കയറ്റിയതിന് ശേഷം ഇതങ്ങോട്ട് ഇട്ട് മണ്ണിട്ട് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ ഇന്ന് രാത്രി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളേക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് ഇങ്ങനെ പുതുതായിട്ട് ഇളകി കിടക്കാൻ തോന്നുന്നില്ല. അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിപ്പുളിയൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ അവരെ പറ്റിച്ച് നമുക്ക് ഈ വേപ്പിനെ നല്ല കാട് പോലെ വളർത്തണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നേരം വരെ ഇത് ഇടാതെ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ വേഗം മണ്ണ് വെട്ടിയിടണം. അപ്പോൾ റോഡിൽ കൂടി ഒക്കെ ഇങ്ങനെ കുട്ടികളുടെ കലകലാന്നുള്ള സംസാരം കേൾക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ പൂജയ്ക്ക് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി കടലാസ് തൊടാൻ പാടില്ല, പുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെ വീട്ടുകാർ പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാനും പഠിപ്പിക്കുന്ന ബുക്കൊക്കെ ഞാനിങ്ങനെ പൂജയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളത് തന്നെയാണ്. അങ്ങനെ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ച് ഇനി അത് അവസാന ദിവസമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊരു വായനയുണ്ട്. ഓ, അതൊക്കെ ഒരു എന്താ ഒരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ. അങ്ങനെ ആ മണ്ണൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ഒരു സെറ്റാവട്ടെ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇനി കുളിച്ചും കഴിഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.